വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ആലുവ പൊന്തിഫിക്കൽ സെമിനാരിയിലെ ദൈവശാസ്ത്ര അധ്യാപകനും മികച്ച ഗ്രന്ഥകാരനും വാഗ്മിയുമായ ഡോക്ടർ വിൻസെൻറ്റ് കുണ്ടുകുളച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മൾ ചെയ്തിരുന്നത്. അതിൻ്റെ അവസാനം നമ്മൾ കുരിശിൽ കിടന്നുകൊണ്ടുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ സവിശേഷതകൾ, സ്വഭാവങ്ങളൊക്കെ വിശദീകരിച്ചു. യേശുവിൻ്റെ പഠനങ്ങളിലെ പ്രാർത്ഥനയെക്കുറിച്ച് പല പരാമർശങ്ങളുണ്ട്. നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിനെ കുറിച്ച്, അന്വേഷിക്കുന്നതിൻ്റെ മുട്ടുന്നതിനെ കുറിച്ചെല്ലാം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം ഈ എപ്പിസോഡിൽ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെ കർത്തൃ പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ധ്യാനം പോലെ നമ്മളൊരു എപ്പിസോഡ് ചെയ്തായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കർത്താവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രാർത്ഥന സന്ദർഭങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. ഇന്ന് സാറ് എന്നോട് പറയാൻ പറയുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് യേശു പഠിപ്പിച്ച അല്ലെങ്കിൽ പറഞ്ഞ യേശുവിൻ്റെ പഠനങ്ങളിൽ, പ്രസംഗങ്ങളിൽ ഒക്കെ ഉള്ളതായിട്ട് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സാർവത്രിക മതബോധനം പറയുന്നത് ഏറ്റവും ആദ്യമായിട്ട് ഊന്നിപ്പറയുന്നത് ഗിരിപ്രഭാഷണമാണ്, മലയിലെ പ്രസംഗം. യേശുവിൻ്റെ മനോഹരമായ സുവിശേഷങ്ങളുടെ മൊത്തം ആകത്തുക ഗിരിപ്രഭാഷണത്തിലെ 3 അധ്യായങ്ങൾ, 5, 6, 7 അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള മറ്റ് സമാന്തര സുവിശേഷങ്ങളിലെ നമ്മൾ കാണുമെന്ന് പറയും. ഒരുപക്ഷെ വളരെ പഴയ നിയമകാലഘട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട്, യഹൂദമതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രിസ്തുമതത്തെ നിർണയിക്കുന്നതും വാസ്തവത്തിൽ നിർവചിക്കുന്നതും മാറ്റി നിർത്തുന്നതെല്ലാം ഈ ഗിരിപ്രഭാഷണത്തിലെ ചില പ്രധാനപ്പെട്ട പഠനങ്ങളാണ്. അതിൽപ്പെട്ട പഠനങ്ങളിൽ ഒന്ന് 5-ാമത്തെ അധ്യായത്തിലെ നമ്മൾ പറയുന്നുണ്ട്, 5-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട് നമ്മൾ. 5:21-24 ഈ സഹോദരനുമായി രമ്യതപ്പെടുക. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഈ പ്രാവശ്യം പറയുന്നില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം ശത്രുക്കളെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കർത്താവ് കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ച് ദൈവമേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കാര്യമായിട്ട് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗിരിപ്രഭാഷണം, യേശുവിൻ്റെ മനസ്സ്, നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന ഐ സെയിങ്സ്, യേശു തന്നെ നേരിട്ട് കൃത്യമായി പറഞ്ഞ പഴയ നിയമത്തിനോട് വ്യതിചലിച്ചു നിന്നുകൊണ്ട് പറഞ്ഞ് സംസാരിച്ച പഠനങ്ങളുടെ ആകത്തുകയിലാണ് അവിടെ വീണ്ടും വീണ്ടും പറയുന്നത്, കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പറയും, സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപതി, ഇതിനൊക്കെ പറഞ്ഞു വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ബലിപീഠത്തിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ, നിങ്ങൾ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാൻ ചെല്ലുമ്പോൾ സഹോദരന് ആരോടെങ്കിലും നിനക്ക് വിരോധമുണ്ടെന്ന് നീ ഓർക്കുന്ന പക്ഷം നീ ബലിവസ്തു അവിടെ വെച്ച് പോയിട്ട് പോയി രമ്യതപ്പെടുക. അപ്പോൾ ഇത് പറഞ്ഞത് അതിൽ നമ്മൾ ഓർക്കുന്നത്, ഒരു വശത്തൂടെ നമ്മുടെ സഹോദര ശത്രുസ്നേഹം വളർത്തുകയും വേറൊരു വശത്ത് കുറേ ആത്മീയ കർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്നതുകൊണ്ട് ഫലമില്ല എന്നാണ് കർത്താവ് പറയുന്നത്. പ്രാർത്ഥന ദൈവത്തിൻ്റെ മുന്നിൽ സ്വീകാര്യമാകണമെങ്കിൽ നമ്മൾ ആർക്കും നമ്മളോട് വിരോധം ഉണ്ടാവാൻ പാടില്ല, നമ്മളാരെയും നമുക്ക് ശത്രു ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടായിരിക്കാം കുരിശിൽ കിടന്ന് കർത്താവ് അത് അങ്ങനെ പ്രാർത്ഥിച്ചതും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകേണ്ട പഠനങ്ങളിൽ, പ്രാർത്ഥനയെക്കുറിച്ചുള്ള യേശുവിൻ്റെ പഠനങ്ങളിൽ നമ്മൾ ഓർക്കേണ്ട 1-ാമത്തെ കാര്യം, ആരെങ്കിലുമായിട്ട് ഞാൻ ശത്രുതയിലായിരിക്കുമ്പോൾ എനിക്ക് ദൈവവുമായിട്ട് ഐക്യപ്പെടാൻ സാധിക്കില്ല, രമ്യതപ്പെടാൻ സാധിക്കില്ല. ദൈവവുമായുള്ള ഐക്യമാണ് പ്രാർത്ഥനയുടെ കാതൽ. ആ അനുഭവത്തിലേക്ക് എനിക്കൊരിക്കലും വരാസ, കാരണം ഞാൻ ആരുമായിട്ടാണോ ശത്രുതയിലായിരിക്കുന്നത് ആ ആളും ദൈവത്തിൻ്റെ മകനോ മകളോ ആണ്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ചലഞ്ചിങ് ആണ് ജീവിതത്തിലെ, കാരണം ശത്രു ഇല്ലാതെ ഇരിക്കുക, നമ്മൾ ഓർക്കാഞ്ഞ ആ ശത്രു പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കാര്യം 1-ാമത്തെ
ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പ്രാർത്ഥന ദൈവം മുമ്പിൽ സ്വീകാര്യമാകണമെങ്കിൽ നാം എല്ലാവരുമായിട്ട് ഐക്യത്തിലായിരിക്കണം. രണ്ടാമതായിട്ട് ഗിരിപ്രഭാഷണത്തിൽ തന്നെ നമ്മൾ 6-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം, അവിടെ നമ്മൾ മറ്റൊരു പ്രത്യേകതയാണ് പ്രാർത്ഥനയുടെ കാണുന്നത്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയിലെ പോലെ നിങ്ങൾ അമിത ഭാഷണം ചെയ്യരുത് എന്നൊക്കെ പറയാം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഒന്ന്, രഹസ്യത്തിൽ വേണം പ്രാർത്ഥിക്കാൻ. രണ്ട്, അമിത ഭാഷണം. ദൈവത്തിന് ചെവിടില്ല എന്നുള്ള മട്ടിൽ നമ്മൾ ബഹളം വെച്ച് കൂവേണ്ട കാര്യമില്ല. ഇപ്പോഴും നമ്മുടെ സങ്കടം കൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വിഷമതകൾ മാറാനായിട്ട് ഒരു കുഞ്ഞുങ്ങളെ പോലെ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും കരയുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അതല്ല, മാത്രമല്ല പ്രാർത്ഥനയുടെ സ്ഥായിയായ ഒരു മനോഭാവം. പ്രാർത്ഥനയുടെ അനിവാര്യമായ ഒരു വശമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ആരുമായിട്ട് ശത്രുതയിലായിരിക്കരുത് എന്ന് പറയുന്നത് പോലെ തന്നെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് രഹസ്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാനും പിതാവും മാത്രം അറിയാം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയായിരിക്കരുത് എൻ്റെ പ്രാർത്ഥന. മാത്രമല്ല അതിൽ കണ്ടവാനം അമിത ഭാഷണം ചെയ്യരുത് എന്നാണ് ഈ. അപ്പോൾ കർത്താവോട് വ്യക്തമായിട്ട് ആ പഠന രൂപത്തിൽ തന്നെ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന്. എനിക്കാണ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അത് അങ്ങനെ തന്നെയാണ് നമ്മളെയൊക്കെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ മാതാപിതാക്കന്മാർ ഞങ്ങൾ പറയുന്നത് കേട്ടോ, പള്ളിയിൽ ഉച്ചകഴിഞ്ഞ് വിസിറ്റിലേക്ക് പോകുമ്പോൾ നാലാളുടെ മുന്നിൽ ഇങ്ങനെ വന്നിങ്ങനെ അങ്ങനെ ചെയ്യരുത്, നമ്മൾ രഹസ്യമായിട്ട് ആരും കാണാത്ത. അപ്പോൾ ഞാനിപ്പോഴും അത് ഓർക്കുന്നുണ്ട്. ചെറ്റാട്ടയുടെ പള്ളിയിൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും പോയിരുന്നു ഋഷഭ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഞാൻ സാധാരണ പള്ളിയുടെ ഫ്രണ്ടിൽ ഉള്ള നടു മെയിൻ ഹാളിൽ നമ്മൾ പോയി നിന്ന് ഒരു വിസിറ്റ് കഴിച്ച് പോരാം അത് കഴിഞ്ഞിട്ട് എന്ന് വിചാരിച്ച് നിന്നപ്പോഴും നമുക്കുള്ളൂ തോന്നി. അല്ല, നമ്മൾ പണ്ട് ഉച്ചിരിഞ്ഞ് വിസിറ്റ് കഴിച്ചിരുന്ന രഹസ്യമായിട്ട് കഴിഞ്ഞ അങ്ങേ സൈഡിലൊരു ഹാളുണ്ട്. ആ ഹാളിൻ്റെ ഒരു വാതിലും അവിടെ തുറക്കില്ല. അപ്പോൾ അവിടേക്ക് ആരും വരാറുമില്ല. അപ്പോൾ അവന് മറവ് ഇല്ലാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുമ്പോൾ എന്തോ അതിനൊരു പ്രതി ഞാനും ദൈവവും മാത്രം കാണുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് അത് അമ്മ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കാരണം വീട്ടിൽ അമ്മയായാലും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ വീട്ടിൽ ബഹളം വെച്ച്, കുടുംബ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ഉണ്ടാവും, സമൂഹ പ്രാർത്ഥനയാണ്, ഏകാന്ത പ്രാർത്ഥനകളെല്ലാം ആളുടെ റൂമിലാണ് ചെയ്യണത്. ഒരു പുറത്തേക്ക് നമ്മളൊന്നും അറിയില്ല. ഒരിടത്തും കാണാണ്ടിരിക്കുമ്പോൾ അന്വേഷിച്ച് പോയ മിക്കവാറും പുള്ളി ആ റൂമിൽ കാണും, പുള്ളിയുടെ അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ എൻ്റെ അമ്മ മാത്രമൊന്നുമല്ല, ഞാൻ അങ്ങനത്തെ ഒരുപാട് സ്ത്രീകളെയും പുരുഷന്മാരെയും ചുറ്റായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിൽ വേറെ വ്യാഖ്യാനം കേട്ടിട്ടുണ്ട്. അതായത് ഈ കഥകടച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളെ ഒന്ന്, ആ അതിനെ നമുക്ക് എപ്പോഴും സിംബോളിക്കായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നൽകാമല്ലോ. പഞ്ച ഇന്ദ്രിയങ്ങൾ ലോകത്തിലേക്ക് തുറന്നിരിക്കുന്നതിനെ അടച്ച് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ അന്തർരാമിയായ ദൈവത്തെ കണ്ടുമുട്ടണമെങ്കിൽ പുറമേ നിന്നുള്ള എല്ലാ വാതായനങ്ങളും അടയ്ക്കണം. അപ്പോൾ കഥകടക്കുക എന്നുള്ളതിന് അങ്ങനെയുള്ള ആത്മീയമായ പരിഭാഷ്യങ്ങൾ കൊടുക്കാം, ഇല്ലായൊന്നുമില്ല, അതിനൊന്നും തടസ്സമില്ല. എപ്പോഴായാലും ദൈവവുമായിട്ട് ഐക്യത്തിലാകണമെങ്കിൽ ദൈവം അകറ്റുന്ന അല്ലാതുമായിട്ട് നമ്മൾ അകന്നിരിക്കണം. അപ്പോൾ ആ കാര്യമാണ്. അതുപോലെ അമിത ഭാഷണവും ചെയ്യരുത് എന്ന് പറയുന്നത്, അങ്ങനെ ദൈവത്തിന് ബോധമില്ല, ചെവിട് കെട്ടൂടുക എന്നുള്ള മട്ടിൽ. പിന്നെ വീണ്ടും 3-ാമതായിട്ട് ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ കാണുന്ന 6-ാമത്തെ അധ്യായത്തിൽ തന്നെ 21-24 വാക്യങ്ങളിലെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. പ്രാർത്ഥന ശരിക്കും നടക്കണമെങ്കിൽ നമ്മുടെ നിക്ഷേപം ദൈവത്തിൽ തന്നെയായിരിക്കണം. നമ്മുടെ ഉള്ളിൽ ഒരുപാട് ആവശ്യങ്ങളും ഒരുപാട് വേറെയുള്ള ലൗകികമായ താല്പര്യങ്ങളും കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ ചില ആൾക്കാർ പ്രാർത്ഥിക്കണത് മറ്റൊന്ന് ചിലപ്പോൾ 2 ഇടി കിട്ടണേ എന്നൊക്കെ ആലോചിച്ച് പോലും പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്നും നമ്മുടെ ഹൃദയം അപ്പോൾ വയലൻസിലാണ്, എന്നിട്ട് പിന്നെ എങ്ങനെ ദൈവം പ്രാർത്ഥന കേൾക്കുക? അപ്പോൾ നിങ്ങളുടെ നിക്ഷേപം എവിടെ? നമ്മുടെ നിക്ഷേപം, നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിലായിരിക്കുമ്പോഴാണ് പ്രാർത്ഥന നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ 6:24 പറയുവാണ്, നിങ്ങൾക്ക് 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കും. ഒന്നുകിൽ ഒരുവനെ ദേഷിക്കണം, ഒന്നുകിൽ ഒരുവനെ സ്നേഹിക്കണം. അല്ലെങ്കിൽ ദൈവത്തെയും മാമനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പോൾ അത് ഈ രണ്ട് കാര്യവും പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ ദൈവ അരൂപിയിൽ ദൈവചൈതന്യത്തിൽ നിലനിന്നാൽ മാത്രമാണ് ഈ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുള്ളൂ. ഒരു സൈഡേ കൂടെ പണം, സമ്പത്ത്, അധികാരം, നമ്മുടെ പെരുമ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിൽ നിറച്ചു വെച്ചിട്ട് നിറഞ്ഞിരുന്നാൽ പിന്നെ പ്രാർത്ഥന നടക്കൂല.
അപ്പോൾ അത് വലിയ ഹൈന്ദവ ആചാര്യന്മാരൊക്കെ ശിശുപ്പെടാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും വരുമ്പോൾ നമ്മൾ പഠനശാലകളിൽ മുനിമാരുടെ അടുത്തോ അല്ലെങ്കിൽ വലിയ ആശ്രമങ്ങളിൽ ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ അവരിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നേരിട്ട് പറയൂല. ഈ വരുന്ന ശിഷ്യന് മനസ്സിൽ അഹങ്കാരമുണ്ടോ എന്ന് ഇല്ലാതാകുന്ന ഒരവസരത്തിൽ മാത്രമേ അവർ ആ ഗുരു അവൻ പഠിച്ചറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ ഈശ്വര ധ്യാനത്തിൻ്റെ രീതികൾ ശിഷ്യനെ കൊടുക്കാനായിട്ട് അനുവദിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവനെ ശിഷ്യനായിട്ട് സ്വീകരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പറയും നീ പോയിട്ട് വായോ എന്ന് പറയും. നമ്മളെത്രയോ കഥകളാണ് അങ്ങനെ കേട്ടിട്ടുള്ളത്. പല സിംബോളിക്കായിട്ട് ചില പാത്രങ്ങൾ നിറച്ച് വെച്ച് അങ്ങനെയൊക്കെയുള്ള കഥകൾ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. നമ്മൾ കഥകൾ പറഞ്ഞ സമയം കളയണ്ട. അപ്പോൾ ഹൃദയം ഒഴിഞ്ഞിരിക്കണം, അവിടെ ദൈവം മുഴുവൻ നിറയണം. പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട വേറൊരു മനോഭാവം അതാണ്. മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് ശരീരവും മനസ്സും നിറച്ചിട്ട് ഹൃദയവും നിറച്ചു വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. അതുപോലെ നാലാമതൊരു കാര്യം കൂടി ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത് ദൈവനീതി അന്വേഷിക്കലാണ്. അത് ഈ ആറാമത്തെ അധ്യായത്തിൽ 33-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കലാണ്. പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഈ ഓരോ എപ്പിസോഡുകൾ നമ്മൾ കണ്ടു. നമ്മൾ പണ്ട് പ്രാർത്ഥന എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവമായിട്ട് എന്തോ ഒരു ചെറിയ കേസ് ഇട്ട് പറയണതാണ് എന്നൊക്കെയാണ്. അതൊന്നുമല്ല പ്രാർത്ഥന. വാസ്തവത്തിൽ യഥാർത്ഥ പ്രാർത്ഥനയാവുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ്, നീതി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഗിരിപ്രഭാഷണത്തിൽ നാല് കാര്യങ്ങളാണ് ഈ സാർവത്രിക മതബോധനം ഊന്നിപ്പറയുന്നത്. ഒന്ന്, നമ്മൾ രമ്യതപ്പെട്ടിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ആരുമായിട്ടും നമ്മുടെ പ്രാർത്ഥനയിൽ അനൈക്യത്തിൽ ദൈവത്തോട് ബന്ധപ്പെടാൻ പറ്റില്ല. രണ്ടാമതായിട്ട് ദൈവത്തിന് ചെവിടില്ല എന്നുള്ള മട്ടിൽ അമിതഭാഷണം ചെയ്യരുത്, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അങ്ങനെ ബഹളം വയ്ക്കുകയും ചെയ്യരുത് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ആഴമുള്ള ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ദൈവത്തെ നിക്ഷേപമായി കാണുന്ന ഒരു ജീവിത മനോഭാവമുള്ള ആളിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രാർത്ഥന നടക്കുകയുള്ളൂ. കാരണം നമ്മളല്ല ശരിക്കും പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് നമ്മളിലുള്ള പരിശുദ്ധാത്മാവാണ്. നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഞാൻ എന്നുള്ള ബോധവും എൻ്റേത് എന്നുള്ള കാര്യവും കുറഞ്ഞു പോകുമ്പോൾ മാത്രമേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അതുപോലെ നമ്മൾ പലപ്പോഴും നമ്മളാണ് പ്രാർത്ഥിക്കണേ എന്നുള്ളൊരു വിചാരം ഉള്ളതുകൊണ്ടാണ്. നാലാമതായിട്ട് ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കലാണ് പ്രാർത്ഥന. അപ്പോൾ ഗിരിപ്രഭാഷണം ഇങ്ങനെ നോക്കുമ്പോൾ വളരെ വളരെ റിച്ചാണ്. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ആർക്കെങ്കിലും ഞങ്ങൾ ഞങ്ങൾ പാവങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. കറക്റ്റാണ് സാറ് പറഞ്ഞത്. ആ കർത്തൃപ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ് ഗിരിപ്രഭാഷണത്തിലും വേറൊരു രീതിയിൽ കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രാർത്ഥന എന്നത് വാസ്തവത്തിൽ ഈ ദൈവഹിതം നിറവേറ്റലാണ് എന്ന് കർത്താവ് മനോഹരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ ആണ് അത് നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നു. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരായത്തിൽ പ്രവേശിക്കുക. അപ്പോൾ ഈ പ്രാർത്ഥന ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വാചിക പ്രാർത്ഥനയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് നമ്മൾ പുതിയ നിയമത്തിലെ കർത്താവിൻ്റെ പ്രാർത്ഥന പഠനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം. ദൈവഹിതം നിറവേറ്റാനുള്ള പരിശ്രമമില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ല. അത് അതുകൊണ്ടാണ് നമ്മൾ വളരെ പണ്ഡിതനാണെന്നൊക്കെ കരുതുന്ന ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ, അദ്ദേഹം പണ്ഡിതനായിരുന്നു, കരുതപ്പെടുന്നത് മാത്രമല്ല അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പോർത്താ ഫിദേയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഖനം അപ്പസ്തോലിക ലേഖനം ഇറക്കിയിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ വാതിൽ എന്നാണ് അതറിയപ്പെടുക. ആ അതിലെ വളരെ വളരെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പഠനമാണിത്. അതായത് എന്താണ് പ്രാർത്ഥന? വിശ്വാസത്തിൻ്റെ വാതിൽ, പോർത്താ ഫിദേയി എന്നാണ് ആ ഡോക്യുമെൻ്റിൻ്റെ പേര്. അതിൽ യാക്കോബസ്ലിഗയുടെ 2-ാം അധ്യായം 14-18 വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് മാർപ്പാപ്പ പറയുന്നുണ്ട്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. അതായത് ഈ പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതാണ്, അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് യഥാർത്ഥമായ ദൈവത്തിൻ്റെ മുന്നിൽ സ്വീകാര്യം, അവൻ്റെ പ്രാർത്ഥനയെ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പോർത്താ ഫിദേയി എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന് പറയുന്ന ആ ലേഖനത്തിൽ 10-ാമത്തെ നമ്പറിൽ വളരെ, അതുപോലെ 15-ാമത്തെ നമ്പറിലൊക്കെ വളരെ പറയുന്നുണ്ട്, അതി പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നതാണ്, പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നതാണ് പ്രാർത്ഥന.
അപ്പോൾ അത് ഒരു പ്രവൃത്തിപഥത്തിലായിരിക്കുന്ന ഒരു ജീവിത ശൈലിയെയാണ് പ്രാർത്ഥനയായിട്ട് എന്ന് എപ്പോഴും കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന ദൈവഹിതം നിറവേറ്റലാണ്, അതുകൊണ്ടായിരിക്കുമല്ലോ നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നെ അന്വേഷിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത്, ആരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. അപ്പോൾ പ്രാർത്ഥനയെ നമ്മൾ ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കണം. എന്നെ വളരെ സന്തോഷപ്പെടുത്തിയ ഒരു കാര്യം, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ നിലപാടുകൾ സ്വീകരിക്കലാണ് എന്ന് പോലും മാർപ്പാപ്പ പറയുന്നുണ്ട്. നമ്മൾ കർത്താവിൻ്റെ നീതിയുടെയും സമത്വത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ശത്രുസ്നേഹത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും ആ മാതൃക പിൻചൊല്ലുന്നില്ലെങ്കിൽ അതാണ് കർത്താവിൻ്റെ നിലപാട്. ആ കർത്താവിൻ്റെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുക, അതാണ് പ്രാർത്ഥന. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കണം ഞാൻ കുറേ നേരം ഇങ്ങനെ പോയി കുറേ പ്രാർത്ഥിച്ചാൽ അത് പ്രാർത്ഥനയെന്ന്. അത് പ്രാർത്ഥനയുടെ ഒരു രൂപം മാത്രമാണ് പ്രാർത്ഥന, അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് വളരുന്നത്. അത് ഒരു രൂപമാവില്ല, കർത്താവിൻ്റെ നിലപാടോട് ചേർന്ന് നിൽക്കുക, ചേർന്ന് നിന്നില്ലെങ്കിലേ അത് രൂപമാവില്ല. ഇത് രണ്ടും രണ്ടായിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പക്ഷേ അതേസമയം വാചിക പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ല എന്നല്ല ഞാൻ പറയുന്നത്, കർത്താവ് അതും പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം നിങ്ങൾ വിളിച്ചപേക്ഷിക്കണം, നമ്മൾ അങ്ങനെയുള്ള ചില ടെക്സ്റ്റുകൾ, ഉപമകൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ഭാഗങ്ങളും ഉണ്ട്. പക്ഷേ അതൊരു വശത്തോടെ നടക്കുകയും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കർത്താവിൻ്റെ കർത്താവിന് വേണ്ടി നിലപാടുകൾ എടുക്കേണ്ട സമയം, സത്യത്തിന് വേണ്ടി നിലപാടുകൾ എടുക്കേണ്ട സമയം, ആ സമയങ്ങളിൽ വഴുതി മാറുകയും അസത്യത്തിന് വേണ്ടി നിലനിൽക്കുകയും ചെയ്തിട്ട് പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് മെച്ചമുണ്ടാവില്ല എന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ ഉപമകൾ അത് ധാരാളം പറയുന്നുണ്ട്. കർത്താവിൻ്റെ രണ്ട് മൂന്ന് ഉപമകൾ ആ വശത്ത് നമ്മൾ കാണുന്നുണ്ട്. അല്ല, യേശു തന്നെ പലപ്പോഴും പറയണ്ട, നിങ്ങളുടെ പാരമ്പര്യത്തിന് നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവകൽപ്പനകളെ നിങ്ങൾ നിഷേധിക്കുന്നു. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ദൈവത്തിൻ്റെ ഇംഗിതത്തെ നിറവേറ്റാതെ ഒരു വെറും ഒരു ആചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട്, ഒരു പഴയ കാല നിയമത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തുടർന്നു കൊണ്ടുപോകുന്ന പ്രാർത്ഥനകൾ കൊണ്ട് ഫലമില്ല എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മൂന്ന് ഉപമകൾ നമ്മുടെ സുവിശേഷത്തിൽ കർത്താവ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ അതെല്ലാം കൂടുതൽ കിടക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 5 മുതൽ 13 വരെയുള്ള ഭാഗത്ത് ഒരു സ്നേഹിതൻ ഒരു വീട്ടുകാർ കിടന്ന് ഉറങ്ങി. അപ്പോൾ അവനോട് വന്നിട്ട് പറയുന്നുണ്ട്, സ്നേഹിതൻ എനിക്ക് 3 അപ്പം തരണം. അപ്പോൾ പറയും, അയ്യോ ഞാനും ഭാര്യയും കുട്ടികളൊക്കെ കിടന്നടാ, വകാതെ കടച്ചു. അതിപ്പോഴത്തെ ഈ മോഡേൺ ഇയറിൽ അത് പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവും എന്നറിയില്ല അല്ലേ. രാത്രി ഉറങ്ങി കിടക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് 3 അപ്പം ചോദിക്കാം. 3 അപ്പം ചോദിക്കാന്ന് പണ്ടത്തെ ഒരു കാലഘട്ടമാണല്ലോ. ഇന്നിപ്പോ അവര് പറയും, അതിനെന്തിനാ അവിടെ അപ്പം പോയി ചോദിക്കണ, സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത്, സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തോടെ, അപ്പൊ അവര് കൊണ്ടുവന്ന് തരില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അത് ആ കാലഘട്ടത്തിൽ അയൽപ്പക്ക കത്ത് എങ്കിലും അപ്പുണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്കുക. ചിലപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ചുണ്ടാക്കണുണ്ടാവുള്ളൂ, അത് തീർന്നു, ഒരു വിരുന്നേരം വന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ സന്ദേശത്തിലാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നിട്ട് അവസാനം പറയുന്നുണ്ട്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്നാൽ ചോദിക്കുന്നവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും, മുട്ടുന്നവനെ തുറന്നു. അപ്പോൾ ഇത് നമ്മളൊരു യാചനാ പ്രാർത്ഥനയുടെ ഒരു നിർബന്ധമായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അങ്ങനെ നിർബന്ധ ബുദ്ധിയായ ഒരു സ്നേഹിതൻ വന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം ചെയ്തു കൊടുക്കുന്നത് പോലെ നമ്മളും അതുപോലെ ദൈവത്തോട് ചില അവസരങ്ങളിൽ അത് എന്തുകൊണ്ട് നിർബന്ധിക്കണം, ദൈവത്തിന് ചുവടുവയ്ക്കാണ്ടോ നമ്മുടെ കാര്യം മനസ്സിലാവാണ്ടല്ല, ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തിൽ നിന്ന് ആ ഒരു ഗിഫ്റ്റ് എനിക്ക് സ്വീകരിക്കാനും എനിക്ക് എളിമയുണ്ടെന്നുള്ള ഏറ്റുപറച്ചിൽ ഉറപ്പ് വരുത്തിയാൽ മാത്രമാണ് ദൈവം അത് ആ നന്മ തരുവോ. ആശ്രയബോധം വളരണം, ആശ്രയബോധം വളരണമെന്നും ദൈവത്തിനെ കൊണ്ടാണ് എനിക്കത് നേടേണ്ടത്, ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി, അല്ലാണ്ട് ദൈവത്തിന് ചുവടുവയ്ക്കാത്തതുകൊണ്ട് ആണ് അങ്ങനെ ചോദിക്കാൻ പറഞ്ഞതെന്ന് നമ്മൾ വിചാരിക്കരുത്. അതുപോലെ തന്നെ ലൂക്ക് 18 ഒരു നിർബന്ധ ബുദ്ധിയായ വിധവയെ കുറിച്ച് പറയുന്നുണ്ട്. നിരന്തരം ശല്യപ്പെടുന്നു. ഏറ്റവും അവസാന യജമാനൻ ആഗ്രഹമായിട്ടല്ല, ആ പെണ്ണ് ഇങ്ങനെ പറയണോണ്ട് അവിടെയും കാണിക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. നിർബന്ധ ബുദ്ധിയായിട്ട് ആ വിധവ ചോദിക്കുന്നതുകൊണ്ട് തരുന്നത് പോലെ. അപ്പോൾ നമ്മൾ ചില ആൾക്കാരും മനസ്സിലാക്കണേ, നമ്മളിങ്ങനെ ഓരോന്നും മാറി മാറി ചെയ്ത് ദൈവത്തെ നിർബന്ധിക്കണം, എന്നിട്ട് ദൈവത്തിനെ അവിടെ നിന്ന് ഉറക്കത്തുനിന്ന് ചാടി എഴുന്നേൽപ്പിക്കണം, കൊണ്ടുവരണം, കീപ്പോട്ടേക്ക് ഇറക്കണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുക. അതല്ല വാസ്തവത്തിൽ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ, നമ്മുടെ ഭാഗത്തുനിന്ന് ദൈവാനുഗ്രഹത്തിനായിട്ടുള്ള വിനീതനായിട്ട് ഞാൻ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ആ കാര്യമാണ് വാസ്തവത്തിൽ ലൂക്കായുടെ അതിൻ്റെ സന്ദേശം. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 18-ാം അധ്യായത്തിൽ തന്നെ ഫരിസേനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കാണുന്നുണ്ട്.
അവിടെ ചുങ്കക്കാരൻ വാതിലിൻ്റെ ആനവാതിലിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് ദൈവമേ എനിക്ക് ആ പരിസേനെ പോലെ ഞാൻ കയറി വരാനുള്ള യോഗ്യത പോലെ എനിക്കില്ല, ഞാൻ തട്ടിപ്പറിക്കുന്നവനാണ്, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കരയുകയാണ്. അവസാനം നീതിമാനായിട്ട് പുറത്തു പോയത് അവനാണെന്നാണ് കർത്താവ് പറയുന്നത്. മറ്റവൻ വന്നിട്ട് പറയണം, ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, എല്ലാം ക്ലീൻ ക്ലീനാണ്, നീ എനിക്ക് എൻ്റെ ഓഹരി ഉണ്ട് തന്നേക്ക്, എനിക്ക് നീ തന്നില്ലെങ്കിൽ നിനക്ക് എന്തോ കുഴപ്പം വരും എന്നുള്ള മട്ടിലാണ് യഹോവയോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ വിനയമാണ്. അപ്പോൾ ഈ മൂന്ന് ഉപമകളിലും നമ്മൾ മൂന്ന് സുഹൃതങ്ങൾ ആ പഠനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ നാല് കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ മൂന്ന് ഉപമകളിലൂടെ അവിരാമമായ പ്രാർത്ഥന, അത് നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യവും, അതുപോലെ വിശ്വാസത്തോടും ക്ഷമയോടും കൂടെ നമ്മൾ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ശരണപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യവും, അഗാധമായ എളിമയോടും വിനീതഭാവത്തോടും കൂടി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ എന്നുള്ള കാര്യവും ഇതിലൂടെ ഉറപ്പിച്ച് പറയുകയാണ്. നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. യേശുവിൻ്റെ പഠനങ്ങളിലെ പ്രാർത്ഥനയെ പറ്റിയുള്ള വിവിധ ഭാഗങ്ങളാണ് അച്ഛൻ വിശദീകരിച്ചത്. എല്ലാ പ്രേക്ഷകർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അച്ഛനെ നന്ദി പറയുന്നു. യേശുവിൻ്റെ പഠനങ്ങളിൽ പ്രാർത്ഥനയെ പറ്റിയുള്ള ഭാഗങ്ങൾ അച്ഛൻ വിശദീകരിച്ചു. ഇനിയുള്ള എപ്പിസോഡുകളിലും പ്രാർത്ഥനയെക്കുറിച്ചുള്ള വിവരണം ഉണ്ടായിരിക്കും. ഇത് കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.